പ്ലസ് വൺ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ചാപ്റ്റർ വൺ സെറ്റ്സ്, ദിസ് ഇസ് പാർട്ട് 14. നമ്മൾ ഇന്ന് ചെയ്യുന്നത് എക്സസൈസ് 1.6 പ്രോബ്ലംസ് ആണ്. പാർട്ട് 13 നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ 5 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് റിവൈസ് ചെയ്തിട്ട് എക്സസൈസ് 1.6 പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ യൂണിയൻ ബി, ദാറ്റ് ഇസ് എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. Now second one, n of a union b equal to n of a plus n of b if a intersection b is equal to null set. Now third one, n of a is equal to n of a minus b plus n of a intersection b. Fourth one, n of a complement is n of u minus n of a. Now last one, n of a union b whole complement is n of u minus n of a union b. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഫസ്റ്റ് ഇക്വേഷനും തേർഡ് ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. ഈ ഇക്വേഷൻ രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻസ് എല്ലാം നന്നായിട്ട് പഠിച്ചിരിക്കണം. ന ഫസ്റ്റ് വൺ, ഇഫ് എക്സ് ആൻഡ് വൈ ആർ ടു സെറ്റ്സ് സച്ച് ദാറ്റ് എൻ ഓഫ് എക്സ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എക്സ് ഈക്വൽ ടു 17, എൻ ഓഫ് വൈ ഈക്വൽ ടു 23 ആൻഡ് എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ഈക്വൽ ടു 38. Find n of x intersection y. Given that n of x is 17, n of y is 23 and n of x union y equal to 38. തന്ന സെറ്റ്സിന്റെ ഒരു വെൻ ഡയഗ്രാം നമുക്ക് വരച്ച് വെച്ചേക്കാം. കൺസിഡർ സെറ്റ്സ് x ആൻഡ് y. ഗിവൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ x, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ y, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ x യൂണിയൻ y. വി ഹാവ് ടു ഫൈൻഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ x ഇന്റർസെക്ഷൻ y. ഈ പാർട്ടിലെ എലമെൻറ്റ്സിന്റെ എണ്ണാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാവുന്ന ഇക്വേഷൻ ഏതാത്, എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ഈക്വൽ ടു എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. ഈ ഇക്വേഷൻ്റെ അകത്ത് 4 ടേംസ് ഉണ്ട്. അതിൽ 3 വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ആ 3 വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് 4-ാമത്തെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന വാല്യൂസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ഇസ് 38, എൻ ഓഫ് എക്സ് ഇസ് 17, എൻ ഓഫ് വൈ ഇസ് 23 മൈനസ് എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആർ എച്ച് എസ്സിൽ ഇരിക്കുന്ന ഈ നെഗറ്റീവ് ടേമിനെ എൽ എച്ച് എസ്സിലേക്ക് കൊണ്ടുപോകണം, 38 ആർ എച്ച് എസ്സിലേക്ക് കൊണ്ടുവരണം. സോ എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ ഇസ് ഈക്വൽ ടു 17 + 23 - 38. ദാറ്റ് ഇസ് ഈക്വൽ ടു 17 + 23 = 40, 40 - 38 = 2. സോ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എക്സ് ഇന്റർസെക്ഷൻ വൈ ഇസ് ഈക്വൽ ടു 2. നൗ സെക്കൻഡ് വൺ, ഇഫ് എക്സ് ആൻഡ് വൈ ആർ ടു സെറ്റ്സ് സച്ച് ദാറ്റ് x union y has 18 elements, x has 8 elements and y has 15 elements. How many elements does x intersection y have? x, y രണ്ട് സെറ്റ്സ് തന്നിട്ടുണ്ട്. അതിലെ എലമെൻസിന്റെ എണ്ണം തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് എലമെൻസ് ഇൻ x is 8, നമ്പർ ഓഫ് എലമെൻസ് ഇൻ y is 15, നമ്പർ ഓഫ് എലമെൻസ് ഇൻ x യൂണിയൻ y is 18. വി ഹാവ് ടു ഫൈൻഡ് നമ്പർ ഓഫ് എലമെൻസ് ഇൻ x ഇന്റർസെക്ഷൻ y. ഈ ഇന്റർസെക്ഷൻ്റെ അകത്ത് എത്ര എലമെൻസ് ഉണ്ട് അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം എഴുതി വെക്കണം. നമ്പർ ഓഫ് എലമെൻസ് ഇൻ x യൂണിയൻ y is 18, എൻ ഓഫ് x is 8, എൻ ഓഫ് y is 15 ആൻഡ് വി ഹാവ് ദ ഇക്വേഷൻ എൻ ഓഫ് x യൂണിയൻ y ഈക്വൽ ടു എൻ ഓഫ് x പ്ലസ് എൻ ഓഫ് y മൈനസ് എൻ ഓഫ് x ഇന്റർസെക്ഷൻ y. ഈ 3 വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ഇസ് 18, 18 ഈക്വൽ ടു 8 + 15 - എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. ഇനി ഈ ടേമിനെ എൽ എച്ച് എസിലേക്ക് കൊണ്ടുപോകണം, 18 ആർ എച്ച് എസിലേക്ക് കൊണ്ടുവരണം. സോ എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ ഇസ് ഈക്വൽ ടു 8 + 15 - 18. 18 ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ -18 ആകും. ഇവിടുത്തെ നെഗറ്റീവ് ടേം എൽ എച്ച് എസിലേക്ക് പോകുന്ന സമയത്ത് പോസിറ്റീവ് എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ ആയിട്ട് മാറും. നൗ 8 + 15 = 23. 23 - 18 = 5. സോ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എക്സ് ഇന്റർസെക്ഷൻ വൈ ഇസ് 5. നൗ തേർഡ് വൺ, ഇൻ എ ഗ്രൂപ്പ് ഓഫ് 400 പീപ്പിൾ 250 ക്യാൻ സ്പീക്ക് ഹിന്ദി ആൻഡ് 200 ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഹൗ മെനി പീപ്പിൾ ക്യാൻ സ്പീക്ക് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്? ലെറ്റ് എച്ച് ഡിനോട്ട് ദ സെറ്റ് ഓഫ് പീപ്പിൾ ഹു സ്പീക്ക് ഹിന്ദി ആൻഡ് ഇ ഡിനോട്ട് സെറ്റ് ഓഫ് പീപ്പിൾ ഹു സ്പീക്ക് ഇംഗ്ലീഷ്. Now consider Venn diagram of given data. Given that n of h union e is equal to 400, n of h is equal to 250, n of e is equal to 200. We have to find number of elements in h intersection e. That is, we have to find number of people who speak both Hindi and English. N of h union e is equal to
n of h plus n of e minus n of h intersection e. മൂന്ന് വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 400 ഈക്വൽ ടു 250 പ്ലസ് 200 മൈനസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഇ. ഇനി ഈ ടേമിനെ നമ്മൾ എൽ എച്ച് എസിലേക്ക് കൊണ്ടുപോകും, 400 ആർ എച്ച് എസിലേക്ക് കൊണ്ടുവരും. സോ എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഈസ് ഈക്വൽ ടു 250 പ്ലസ് 200 മൈനസ് 400. 250 പ്ലസ് 200 ഇസ് 450. 450 മൈനസ് 400 ഇസ് ഈക്വൽ ടു 50. സോ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എച്ച് ഇന്റർസെക്ഷൻ ഈസ് ഈക്വൽ ടു 50. So there are 50 people who speak both Hindi and English. Now fourth one. If S and T are two sets such that S has 21 elements, T has 32 elements and S intersection T has 11 elements, how many elements does S union T have? നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? N of S union T, number of elements in S union T. Given that n of s equal to 21, n of t equal to 32 and n of s intersection t is equal to 11. We have n of s union t equal to n of s plus n of t minus n of s intersection t. We will kandupidikkanathu n of s union t. E moonu values um thannittundu. So that is equal to 21 plus 32 minus 11. 21 plus 32 is 53. 53 minus 1 is equal to 42. So n of S union T is equal to 42. Now fifth one. If X and Y are two sets such that X has 40 elements, X union Y has 60 elements and X intersection Y has 10 elements, how many elements does Y have? ഇവിടെ തന്ന കാര്യങ്ങളൊന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. X has 40 elements. X എന്ന് പറഞ്ഞ സെറ്റിനകത്ത് 40 elements ഉണ്ട്. X യൂണിയൻ Y has 60 elements. X ഇന്റർസെക്ഷൻ Y has 10 elements. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ Y, n ഓഫ് Y ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഗിവൻ n ഓഫ് X ഈക്വൽ ടു 40, n ഓഫ് X യൂണിയൻ Y ഈക്വൽ ടു 60 ആൻഡ് n ഓഫ് X ഇന്റർസെക്ഷൻ Y ഈസ് ഈക്വൽ ടു 10. And we have n of x union y equal to n of x plus n of y minus n of x intersection y. ഈ നാല് ടേംസിലെ മൂന്ന് ടേംസിന്റെ വാല്യൂസ് നമുക്കറിയാം. അറിയാത്തത് n of y ആണ്. അപ്പൊ ഈ മൂന്ന് വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ n of y കണ്ടുപിടിക്കും. ഈ തന്നിരിക്കുന്ന വാല്യൂസ് ഈ ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. n of x union y is 60, n of x is 40, n of y നമുക്കറിയില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. n of x ഇന്റർസെക്ഷൻ y is 10. Now 40 minus 10 is 30. So 60 equal to 30 plus n of y. ഇനി 30 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 60 മൈനസ് 30 എന്ന് കിട്ടും. സോ എൻ ഓഫ് വൈ ഇസ് ഈക്വൽ ടു 60 മൈനസ് 30 വിച്ച് ഇസ് ഈക്വൽ ടു 30. സോ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ വൈ ഇസ് ഈക്വൽ ടു 30. നൗ സിക്സ്ത് വൺ. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 70 പീപ്പിൾ, 37 ലൈക്ക് കോഫി, 52 ലൈക്ക് ടീ ആൻഡ് ഈച്ച് പേഴ്സൺ ലൈക്സ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ടു ഡ്രിങ്ക്സ്. How many people like both coffee and tea? Let's C denote set of people who like coffee and T denote set of people who like tea. Okay, രണ്ട് സെറ്റ്സ് തന്നിട്ടുണ്ട്, C and T. നമുക്ക് അതിൻ്റെ വെൻ ഡയഗ്രാം ഒന്ന് വരച്ച് വെച്ചേക്കാം. ഗിവൻ ദാറ്റ് എൻ ഓഫ് സി യൂണിയൻ ടി ഈക്വൽ ടു 70, എൻ ഓഫ് സി ഈക്വൽ ടു 37, എൻ ഓഫ് ടി ഇസ് ഈക്വൽ ടു 52. വി ഹാവ് ടു ഫൈൻഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സി ഇന്റർസെക്ഷൻ ടി. We have to find n of C intersection T. We have n of C union T equal to n of C plus n of T minus n of C intersection T. We have three values in this value. 70 equal to 37 plus 52 minus n of C intersection T. ഈ നെഗറ്റീവ് ടേമിനെ എൽ എച്ച് എസിലേക്ക് കൊണ്ടുപോകണം, 70 ആർ എച്ച് എസിലേക്ക് കൊണ്ടുവരണം. സോ എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി ഈക്വൽ ടു 37 പ്ലസ് 52 മൈനസ് 70. 37 പ്ലസ് 52 ഇസ് 89, 89 മൈനസ് 70 ഇസ് ഈക്വൽ ടു 19. സോ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സി ഇന്റർസെക്ഷൻ ടി ഇസ് ഈക്വൽ ടു 19. സോ നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്സ് ബോത്ത് കോഫി ആൻഡ് ടീ ഇസ് ഈക്വൽ ടു 19. നൗ സെവൻത് വൺ. In a group of 65 people, 40 like cricket, 10 like both cricket and tennis. How many like tennis only and not cricket? How many like tennis? Okay. ഇതിൽ രണ്ട് പ്രോബ്ലംസ് ഉണ്ട്. ഏതൊക്കെയാ? How many like tennis only and not cricket? How many like tennis? അപ്പോൾ നമ്മൾ ആദ്യം രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആയിരിക്കും കണ്ടുപിടിക്കുക. അതായത് how many like tennis?
Let's C denote set of people who like cricket and T denote set of people who like tennis. ഒരു ചെറിയ വെൻ ഡയഗ്രാം വരയ്ക്കുന്നത് നല്ലതാണ് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വെൻ ഡയഗ്രാം നമ്മൾ സഹായിക്കും ഗിവൻ ദാറ്റ് എൻ ഓഫ് സി യൂണിയൻ ടി ഈക്വൽ ടു 65 എൻ ഓഫ് സി ഈക്വൽ ടു 40 എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി ഇസ് ഈക്വൽ ടു 10 എൻ ഓഫ് ടി ഇവിടെ തന്നിട്ടില്ല എൻ ഓഫ് ടി നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം വി ഹാവ് എൻ ഓഫ് സി യൂണിയൻ ടി ഈക്വൽ ടു എൻ ഓഫ് സി പ്ലസ് എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി ഇപ്പൊ ഈ തന്നിരിക്കുന്ന മൂന്ന് വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 65 equal to 40 plus n of t minus 10. 40 minus 10 is 30. So 65 equal to 30 plus n of t. ഈ 30 നെ ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ 65 minus 30 equal to n of t. So n of t is 65 minus 30 which is equal to 35. So number of elements in t is equal to 35. രണ്ടാമത്തെ പ്രോബ്ലത്തിന്റെ ആൻസർ ആയി. Therefore number of people who like tennis equal to 35. ഇനി നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിന്റെ ആൻസർ ആണ് ഇപ്പൊ കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ടെന്നിസ് ആൻഡ് നോട്ട് ക്രിക്കറ്റ് അതായത് ഈ പാർട്ടിൽ വരുന്ന ആൾക്കാരുടെ എണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടെന്നിസ് ഓൺലി നോട്ട് ക്രിക്കറ്റ് ഓക്കെ ഈ പാർട്ട് ഒഴിവാക്കണം മൊത്തം ടിയിൽ നിന്നും ഈ ഇന്റർസെക്ഷൻ പാർട്ട് ഡിലീറ്റ് ചെയ്യണം എന്നാൽ നമുക്ക് ഈ ടി മൈനസ് സി എന്ന് പറഞ്ഞ പാർട്ട് കിട്ടും ടി മൈനസ് സി ദാറ്റ് ഇസ് ടി ഓൺലി ടി ബട്ട് നോട്ട് സി എന്ന് പറഞ്ഞ ഈ പാർട്ട് നമുക്ക് കിട്ടും ടെന്നിസ് ഓൺലി നോട്ട് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഈ പാർട്ടിൽ വരുന്ന ആൾക്കാരുടെ എണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ദിസ് പാർട്ട് ഇസ് ടി മൈനസ് സി ടി മൈനസ് സി ഇവിടെ വരുന്ന ആൾക്കാരുടെ എണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വി ഹാവ് എൻ ഓഫ് ടി നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ടി ഇസ് ഈക്വൽ ടു എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി പ്ലസ് എൻ ഓഫ് ടി മൈനസ് സി സോ എൻ ഓഫ് ടി മൈനസ് സി ഇസ് ഈക്വൽ ടു എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി അപ്പൊ ഇവിടുത്തെ ഈ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ടി മൈനസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സി ഇന്റർസെക്ഷൻ ടി സോ നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ടെന്നിസ് ആൻഡ് നോട്ട് ക്രിക്കറ്റ് ഇസ് ഈക്വൽ ടു എൻ ഓഫ് ടി മൈനസ് സി ദാറ്റ് ഇസ് ഈക്വൽ ടു എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ സി ദാറ്റ് ഇസ് ഈക്വൽ ടു 35 മൈനസ് 10 35 നമുക്ക് തൊട്ട് മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട് 35 മൈനസ് 10 വിച്ച് ഇസ് ഈക്വൽ ടു 25 So number of people who like tennis and not cricket is equal to 25. In a committee, 50 people speak French, 20 speak Spanish and 10 speak both Spanish and French. How many speak at least one of these two languages? At least one means one or more than one. Here one or two. Here there are two languages, Spanish and French. So we have to find number of people who speak at least one of these two languages. Now let F denote the set of people who speak French and S denote set of people who speak Spanish. തന്നിരിക്കുന്ന സെറ്റിന്റെ വെൻ ഡയഗ്രാം നമുക്കൊന്ന് ചെറുതായിട്ട് വരച്ചു വെച്ചേക്കാം ഗിവൻ ദാറ്റ് എൻ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 50 എൻ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 20 ആൻഡ് എൻ ഓഫ് എഫ് ഇന്റർസെക്ഷൻ എസ് ഇസ് ഈക്വൽ ടു 10 വി ഹാവ് ടു ഫൈൻഡ് എൻ ഓഫ് എഫ് യൂണിയൻ എസ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ലാംഗ്വേജ് ദാറ്റ് ഇസ് ഐദർ എഫ് ഓർ എസ് ദാറ്റ് ഇസ് എക്സ് ബിലോങ്സ് ടു എഫ് ഓർ എക്സ് ബിലോങ്സ് ടു എസ് ദാറ്റ് ഇസ് എൻ ഓഫ് എഫ് യൂണിയൻ എസ് എൻ ഓഫ് എഫ് യൂണിയൻ എസ് ഇസ് ഈക്വൽ ടു എൻ ഓഫ് എഫ് പ്ലസ് എൻ ഓഫ് എസ് മൈനസ് എൻ ഓഫ് എഫ് ഇന്റർസെക്ഷൻ എസ് ഈ മൂന്ന് വാല്യൂസ് നമുക്കറിയാം അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം 50 പ്ലസ് 20 മൈനസ് 10 20 മൈനസ് 10 ഇസ് 10 50 പ്ലസ് 10 ഇസ് 60 സോ എൻ ഓഫ് എഫ് യൂണിയൻ എസ് ഇസ് ഈക്വൽ ടു 60 സോ 60 പീപ്പിൾ ക്യാൻ സ്പീക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ടു ലാംഗ്വേജസ് 1.6 എല്ലാ പ്രോബ്ലംസും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട് എല്ലാ പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് നോട്ട്സിൽ എഴുതി വെച്ചിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കണം ഓക്കെ താങ്ക് യു